ഇനി നമുക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനുകളുടെയും ലോഗരിഥമിക് ഫംഗ്ഷന്റെയും കുറച്ച് പ്രോപ്പർട്ടികൾ നോക്കാം. ഓക്കെ, സോ സപ്പോസ് എ ബി രണ്ട് നമ്പറുകളാണ്, ദാറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് നോട്ട് ഈക്വൽ ടു വൺ. അതുകൊണ്ട് എക്സും വൈയും എനി റിയൽ നമ്പർ ആണെന്ന് കരുതുക. ഇസ് എനി റിയൽ നമ്പർ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും എ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു വൈ എന്ന് പറയുന്നത്? നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ടാണിത്. ഇതെന്തായിരിക്കും വരിക? എ റേസ് ടു എക്സ് പ്ലസ് വൈ ആയിരിക്കും. ദെൻ എ റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൺ ബൈ എ റേസ് ടു എക്സ് ആയിരിക്കും. ഇനി എന്താണ് എ റേസ് ടു എക്സ് ബൈ എ റേസ് ടു വൈ എന്ന് പറയുന്നത്? എന്തായിരിക്കും? എ റേസ് ടു എക്സ് മൈനസ് വൈ. സോ നോക്കിയാൽ മതി, എ റേസ് ടു എക്സ് ബൈ എ റേസ് ടു വൈ. എ റേസ് ടു എക്സ് ബൈ എ റേസ് ടു വൈ നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു മൈനസ് വൈ എന്ന് എഴുതാം. സോ ഡിനോമിനേറ്ററുള്ള ന്യൂമറേറ്റർ ആകുമ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എങ്ങനെയുള്ളു, വൺ ബൈ എയ്റ്റ് ടു ദി പവർ സം നമ്പർ വന്നപ്പം എന്ത് ചെയ്തു? എയ്റ്റ് വൺ ബൈ എയ്റ്റ് ടു ദി പവർ സം നമ്പർ വന്നപ്പോൾ നമ്മൾ അതിന് മേലോട്ട് പോകുമ്പോൾ എയ്റ്റ് ടു ദി പവർ മൈനസ് ഓഫ് ദാറ്റ് നമ്പർ. ഓക്കെ, സോ പോകുമ്പോൾ വൺ ബൈ എ റേസ് ടു വൈ നമുക്ക് എങ്ങനെ എ റേസ് ടു മൈനസ് വൈ. സോ അതെന്തായിരിക്കും? എ റേസ് ടു ഫസ്റ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ എ റേസ് ടു എക്സ് മൈനസ് വൈ വരും. ദെൻ നമുക്ക് എ റേസ് ടു എക്സ് ഓൾഡേസ് ടു വൈ. ഓക്കെ, സോ ഒന്നാമത്തെ പ്രോപ്പർട്ടി, രണ്ടാമത്തെ പ്രോപ്പർട്ടി, മൂന്നാമത്തെ പ്രോപ്പർട്ടി, നാലാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ, സോ എ റേസ് ടു എക്സ് ഹോൾ റേസ് ടു വൈ. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എന്താണ്? എ റേസ് ടു എക്സ് വൈ ആയിരിക്കും. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി, എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു എക്സ്. എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു എക്സ് അതെന്തായിരിക്കും? എ ബി റേസ് ടു എക്സ് ആയിരിക്കും. ഇനി ആറാമത്തെ പ്രോപ്പർട്ടി, എ റേസ് ടു എക്സ് ബൈ ബി റേസ് ടു എക്സ് അതെന്തായിരിക്കും? എ ബൈ ബി റേസ് ടു എക്സ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് എക്സ്പ്രഷൻ ഫംഗ്ഷനുകൾക്ക് ബേസിക് ആയിട്ട് നമ്മൾ എക്സ്പ്രഷൻ ഫംഗ്ഷനിൽ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ടുകൾ. ഇനി എന്താണ്, ഇതേപോലെ തന്നെ ലോഗരിഥം ഫംഗ്ഷനുകൾക്കും ഒരു കുറച്ച് റിസൾട്ടുകളുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ സപ്പോസ് എക്സ് ആൻഡ് വൈ ആർ ഇനി റിയൽ നമ്പർ, എക്സ് ആൻഡ് വൈ ആർ ഇനി റിയൽ നമ്പർ, ഇനി പോസിറ്റീവ് റിയൽ നമ്പർ, സോറി, ഇനി പോസിറ്റീവ് റിയൽ നമ്പർ. സോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവിലാണല്ലോ ലോഗരിഥം ഡിഫൈൻ ചെയ്യുള്ളൂ. പോസിറ്റീവ് റിയൽ നമ്പർ ആൻഡ് എൻ ഈസ് എനി നമ്പർ, എൻ ഈസ് എനി നമ്പർ. ദെൻ ലോഗരിഥത്തിൻ്റെ പ്രോപ്പർട്ടികളാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി, ലോഗ് എക്സ് വൈ ടു ദി ബേസ് എ എന്ന് പറയുന്നത് ലോഗ് എക്സ് ടു ദി ബേസ് എ പ്ലസ് ലോഗ് വൈ ടു ദി ബേസ് എ. ഓക്കെ, സോ ലോഗ് എക്സ് വൈ എന്ന് പറയുന്നത് പ്രോഡക്റ്റിൻ്റെ ലോഗരിഥം എന്ന് പറയുന്നത് ലോഗരിഥത്തിൻ്റെ സമ്മിനോട് ഇക്വൽ ആകാം, ലോഗരിഥത്തിൻ്റെ പ്രോഡക്റ്റിനോടല്ല ഇക്വൽ ആവുക. ഓക്കെ, സോ ഓർക്കണം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ കിട്ടുന്നത്, ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദെൻ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലോഗ് എക്സ് ബൈ വൈ ടു ദി ബേസ് എ എന്ന് പറയുന്നത്. സോ അത് ഇത്രയേ ഉള്ളൂ, ലോഗ് എക്സ് ടു ദി ബേസ് എ മൈനസ് ലോഗ് വൈ ടു ദി ബേസ് എ. ഓക്കെ, സോ ഇനി മൂന്നാമത്, മൂന്നാമത് എന്ന് പറയുന്നത് ലോഗ് എക്സ് ടു ദി പവർ എൻ ടു ദി ബേസ് എ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ പവർ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം, അപ്പോൾ എൻ ഇൻറ്റു ലോഗ് എക്സ് ടു ദി ബേസ് എ വരും. ദെൻ നാല്, നാലാമത്തതും എന്താണ് മൂന്നാമത്തെ ഒരു പർട്ടിക്കുലർ കേസ് തന്നെയാണ്. സോ ലോഗ് എന്താണ് എൻത് റൂട്ട് ഓഫ്, എൻത് റൂട്ട് ഓഫ് എക്സ്, എക്സ് ടു ദി ബേസ് എ എന്ന് പറയുന്നത് വൺ ബൈ എൻ ഇൻറ്റു ലോഗ് എക്സ് ടു ദി ബേസ് എ. ഓക്കെ, സോ മൂന്നുണ്ടെങ്കിൽ നാല് വേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ നോക്കിയാൽ അതേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻത് ടു ദി പവർ റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, അതായത് എക്സ് ടു ദി പവർ വൺ ബൈ എൻ ആണ്. സോ എക്സ് ടു ദി പവർ വൺ ബൈ എൻ എങ്ങനെ ആയിരിക്കും? എക്സ് ടു ദി പവർ എൻ ആണെങ്കിൽ എങ്ങനെ വരിക? ഈ എന്നിപ്പറ എഴുതി, സോ എക്സ് ടു ദി പവർ എൻ അപ്പോൾ എൻ ഇപ്പം എഴുതി ലോഗ് എക്സ് ടു ദി ബേസ് എ. അപ്പോൾ ഇതെന്താവും? വൺ ബൈ എൻ ടു ദി വൺ ബൈ എൻ ഇൻറ്റു ലോഗ് എക്സ് ടു ദി ബേസ് എ. ഓക്കെ, സോ ഇതാണ് എന്താണ് ലോഗരിഥത്തിൻ്റെയും എക്സ്പ്ലനേഷനിലെയും ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടികൾ. ഈ പ്രോപ്പർട്ടികൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യാം നമുക്ക് ഇനി. സോ നമുക്ക് ഈ പ്രോബ്ലങ്ങൾ ചെയ്യാം. സോൾവ് ദി ഫോളോയിങ് ഫോർ എക്സ് വൈ ഓർ എ ബൈ ഫൈൻഡിങ് ദി ഇക്വലൻ എക്സ്പ്രഷൻ. ഓക്കെ, സോ താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷനിൽ ചില ഇക്വേഷനകത്ത് വൈ കണ്ടുപിടിക്കണം, ചിലതിനകത്ത് എക്സ് കണ്ടുപിടിക്കണം, ചിലതിനകത്ത് എ കണ്ടുപിടിക്കണം. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻ ആയിട്ടുള്ള ഫോമിൽ നിന്നും ഫോം സോൾവ് ചെയ്ത് ആ വാല്യൂസ് കണ്ടുപിടിക്കുക, അതാണ് പ്രോബ്ലം. ഓക്കെ, സോ ഇതിലെല്ലാം ഇങ്ങനത്തെ പ്രോബ്ലങ്ങളെല്ലാം സോൾവ് ചെയ്യുമ്പോൾ ബേസിക്കലി നമ്മൾ ഓർത്തിരിക്കുന്ന ഒറ്റ ഒരു കാര്യമുള്ളൂ, എന്താണ്? എക്സ് ഈക്വൽ ടു എ റേസ് ടു വൈ എന്ന് പറയണമെങ്കിൽ എന്താണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൈ ഈക്വൽ ടു
log x to the base a ആണ് അത്രമാത്രം ആ കാര്യം ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ നമുക്ക് ഈ പ്രോബ്ലം എല്ലാം ചെയ്യാം ഓക്കേ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചെയ്യാം ഓക്കേ സോ അപ്പോൾ ഒന്നാമത്തെ എന്തിനും y equal log 400 to the base 20 അപ്പോൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഇക്വിവലന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഫോം എഴുതാം ഓക്കേ സോ അപ്പോൾ എങ്ങനെ ആയിരിക്കും വരിക സോ ഇവിടെയുള്ള x എന്ന് പറയുന്നത് എന്താണ് x എന്ന് പറയുന്നത് 400 സോ 400 equal to എന്തായിരിക്കും വരിക a എന്ന് പറയുന്നത് എന്താണ് 20 20 to the power y so 20 to the power y okay so solution like 20 to the power y equal to 400 okay so 20 ede ed power eduthalana 400 vera so namak ariyam 20 square nu varana endana 400 aanu okay so therefore namak endu parayam so therefore which implies y equal to 2 okay so that is log 400 to the base 20 nu varana endana 2 aanu ഓക്കേ സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ദെൻ രണ്ടാമത്തെ എങ്ങനെ എഴുതും സോ നമുക്ക് എന്താണ് 1/16 സോ 1/16 ഈക്വൽ ടു 2 ടു ദി പവർ y ഓക്കേ സോ അതിനകത്ത് നമ്മൾ എങ്ങനെ ചെയ്യാം നമുക്കറിയാം 2 ക്യൂബ് 8 ആണ് 2 റിസ് 4 എന്താണ് 16 ആണ് അപ്പോൾ 1/2 raised to 4 എന്ത് വരും 1/16 വരും ഓക്കെ അതായത് 1/2 raised to 4 നമുക്ക് എങ്ങനെ എഴുതാം 2 raised to -4 എന്ന് എഴുതാം നമ്മുടെ പ്രൊപ്പേസ്റ്റ് വി നോ ദാറ്റ് 2 raised to -4 ഈക്വൽ ടു 1/16 ഓക്കെ സോ ദെർഫോർ വൈ എന്താവും 2 raised to -4 ആണ് 1/16 വരിക സോ അതുകൊണ്ട് വൈ എന്താവും വൈ എന്ന് പറയുന്നത് -4 ഓക്കെ സോ രണ്ടാമത്തെ സൊല്യൂഷനിൽ വൈ എന്ന് പറയുന്നത് എന്താണ് -4 ആണ് ഇനി മൂന്നാമത്തെ എന്താണ് മൂന്നാമത്തത് ലോഗ് എക്സ് ടു ദി ബേസ് 5 ഈക്വൽ ടു 3 ഓക്കെ സോ നമ്മുടെ ഇക്വേഷൻ എഴുതാം നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാം സോ എക്സ് ഈക്വൽ ടു എ റെസ്റ്റ് വൈ ആണ് അപ്പം എക്സ് എന്താണ് ഇവിടെ എക്സ് എക്സ് തന്നെ എക്സ് ഈക്വൽ ടു എ റെസ്റ്റ് വൈ എ എന്താണ് ബേസ് ആണ് സോ 5 raised to എന്താണ് 5 raised to വൈ എന്താണ് 3 സോ എക്സ് ഈക്വൽ ടു 5 raised to 3 അവിടെ നമുക്ക് 5 ക്യൂബ് എത്രയാണ് 5 ക്യൂബ് എന്ന് പറയുന്നത് 125 so that is x equal to 125 okay so that is x equal to 125 ini nalamathe engane varum log x to the base 81 log x to the base 81 equal to ethrayam koduthirukane 3/4 okay 3/4 okay so avada namak endu edam x equal to endu varum base endana 81 to the power 3/4 ഓക്കെ സോ 81 to the power 3/4 എന്നുള്ളത് എങ്ങനെയാണ് കാണുക എന്നുള്ളത് നോക്കാം ഓക്കെ സോ നമുക്ക് 81 to the power 3/4 നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇത് ഒന്നെങ്കിൽ നിങ്ങൾ 81 ക്യൂബ് ഓൾ റേസ് ടു 1/4 കാണുക അല്ലെങ്കിൽ അത് വെച്ചാൽ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എ റേസ് ടു എം എൻ ഇങ്ങനെ എഴുതാം ഓക്കെ സോ 3 × 1/4 ഓക്കെ അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് 81 raised to 1/4 ഓൾ റേസ് ടു 3 എന്ന് എഴുതാം 81 raised to 1/4 ഓൾ റേസ് ടു 3 എന്ന് പറയുന്നത് എന്താണ് 1/4 × 3 3/4 ഓക്കെ സോ അപ്പോൾ നമുക്ക് ഏതാണ് സിമ്പിൾ എന്നുള്ളത് ആക്ച്വലി ഇതായിരിക്കും സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 81 ക്യൂബ് കണ്ടിട്ട് അതിൻ്റെ 4th റൂട്ട് കാണുന്നതിനേക്കാൾ എളുപ്പമാണ് 81 × 1/4 കണ്ടിട്ട് അതിൻ്റെ ക്യൂബ് കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് കാണാം 81 to the power 1/4 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ 81 to the power 1/4 എന്താ നമുക്ക് കാണാം ഓക്കെ സോ അത് ഇത്രയേ ഉള്ളൂ അതിന് നമ്മൾ എ എന്ന് വിളിച്ചു ഓക്കെ 81 to the 1/4 ഈക്വൽ എ എന്നല്ല ബി എന്ന് വിളിക്കാം ഓക്കെ സോ എ യു 9 തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് ഓക്കെ സോ അത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ സോ അതിൻ്റെ ക്യൂബാണ് 81 raised to 3/4 എന്ന് പറയുന്നത് ഓക്കെ സോ 81 raised to 1/4 ഞാൻ ബി എന്ന് വിളിച്ചു സോ രണ്ട് സൈഡിലും 4 to the power 4 എടുക്കും ഓക്കെ സോ 81 to the power 4 ഇക്വൽ ടു ബി റേസ് ടു 4 വരും ഓക്കെ സോ ഇനി 81 raised to the power 1/4 ഓൾ റേസ് ടു 4 എന്ന് പറയുന്നത് എന്തായിരിക്കും എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എ റേസ് ടു എം എൻ സോ അതായത് എന്തായാലും 81 to the power 1/4 × 4 സോ 81 to the power 4/4 ഇക്വൽ ടു ബി റേസ് ടു 4 അതായത് 81 ഈക്വൽ ടു 4/4 1 ആണല്ലോ അതായത് 81 ഈക്വൽ ടു ബി റേസ് ടു 4 ഏത് നമ്പറിൻ്റെ 4th പവർ എടുക്കുമ്പോഴാണ് 81 വരിക ഓക്കെ സോ നമുക്കറിയാം എന്താണ് 3 raised to 4 എന്ന് പറയുന്നത് 81 ആണ് ഓക്കെ 3 raised to 4 3 സ്ക്വയർ എന്താണ് 3 സ്ക്വയർ 9 ആണ് 3 സ്ക്വയറിൻ്റെ സ്ക്വയർ
അതെന്താണ് നയനിൻ്റെ സ്ക്വയർ അതായത് 81. ത്രീ സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 3 raised to 4 ആണ്. ഓക്കെ, സോറി, 3 raised to 4 ആണ്. അപ്പം 3 raised to 4 എന്ന് പറയുന്നതാണ് 81. അപ്പം അതുകൊണ്ട് ബി എന്താണ്? ദെർഫോർ ബി ഈക്വൽ ടു എന്താണ്? എനിക്ക് ബി റെസ്റ്റ് ഫോർ ഈക്വൽ ടു 81. സോ ബി റെസ്റ്റ് ഫോർ ഈക്വൽ ടു 81. വി നോ ദാറ്റ് 3 raised to 4 ഈക്വൽ ടു 81. ഇവിടെയുള്ള ബിക്ക് വരെ 3 ആണ് നടക്കുന്നത്. സോ ബി ഈക്വൽ ടു 3 ആണ്. ബി ഈക്വൽ ടു 3 എന്നുള്ളത് എവിടെ സബ്സ്റ്റിറ്റ് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്യാം. അതായത് 81 to the power 1/4 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഓക്കെ, സോ അപ്പം നമുക്ക് 3 to the power 3 എന്ന് എഴുതാം. 3 to the power 3 എന്ന് പറയുന്നത് എന്താണ്? 27. സോ ദെർഫോർ ഈസ് ഈക്വൽ ടു 27. ഓക്കെ, സോ ഇതിന് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. 81 to the power 3 അത് 81 into 81 കണ്ടിട്ട് അതിൻ്റെ 1/4 കാണാം. അതിനേക്കാളും എളുപ്പം ഇതായിരിക്കും, കാരണം ചില കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ഇൻഡിജറായിട്ട് മാറും. ഓക്കെ, സോ ഇനി അഞ്ചാമത്തെ. അഞ്ചാമത്തെ എന്താണ്? അഞ്ചാമത്തത് ലോഗ് 100 to the base 3 ഈക്വൽ ടു 3. സോറി, ലോഗ് 1000 to the base 3 ഈക്വൽ ടു 3. ഓക്കെ, സോ നമ്മൾ ആ എക്സ്പ്രഷൻ ഒന്നുകൂടെ എഴുതാം. X equal to a raised to y if and only if y equal to log x to the base a. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ ലോഗ് 1000 to the base a ഈക്വൽ ടു 3 ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അതിന് നമുക്ക് x എന്ന് പറയുന്നത് അവിടെ എന്താണ്? x എന്ന് പറയുന്നത് 1000 ഈക്വൽ ടു a എന്ന് പറയുന്നത് ഈ നമ്പർ 8 to the power y എവിടെ എന്താണ്? y എന്ന് പറയുന്നത് 3 ആണ്. സോ 8 to the power 3. ഓക്കെ, സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഏത് നമ്പറിൻ്റെ ക്യൂബ് എടുക്കുമ്പോഴാണ് 1000 കിട്ടുക, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾ എന്താണ്, 2 sin 2 the power 1/3 എടുക്കുക. ഓക്കെ, സോ 1000 to the power 1/3 ഈക്വൽ ടു 8 to the power 3 ഹോൾ ടു ദി പവർ 1/3. അപ്പോൾ എന്തായിരിക്കും വരിക? ദറ്റ് ഈസ് 1000 to the power 1/3 ഈക്വൽ ടു എ ക്യൂബ് ഹോൾ റേസ് 1/3. സോ എന്തൊരു 3 into 1/3, അത് 3/3, 8 to the power 1 വരും, എ വരും. സോ അവിടെ നമുക്ക് എ എന്ത് കിട്ടും? 1000 to the power 1/3. ഏത് നമ്പറിനെ ക്യൂബ് എടുക്കുമ്പോഴാണ് 1000 വരിക, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ അതെന്താണ് നമുക്കറിയാം? 10 ക്യൂബ് വീനോ 10 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 1000 ആണ്. സോ ദെർഫോർ എന്താണ് ഈ 10 ക്യൂബ് എടുക്കുമ്പോഴാണ് 1000 വരുന്നത്. സോ ദെർഫോർ 1000 to the power 1/3 എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. ഓക്കെ, സോ ദെർഫോർ എ എന്താണ്? എ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, സോ ദെർഫോർ ലോഗ് 1000 to the base എ എന്ന് പറയുന്നത് 3 ആണെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് ആറാമത്തെ പ്രോബ്ലം നോക്കാം. ആറാമത്തെ പ്രോബ്ലം എന്താണ്? ലോഗ് 8 to the base എ ഈക്വൽ ടു 3/4. ഓക്കെ, സോ ലോഗ് 8 to the base എ ഈക്വൽ ടു 3/4. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? സോ വിച്ച് വൺ ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ എഴുതിയ പോലെ തന്നെ, ഇവിടെ എഴുതിയ പോലെ തന്നെ നമ്മൾ 8 എഴുതാം. 8 ഈക്വൽ ടു എന്ത് വരും? എ എന്ന് പറയുന്നത് എ ഇവിടെ തന്നെ 8 to the power 3/4. ഓക്കെ, സോ ഇനി ചെയ്തിട്ടേ ഉള്ളൂ ഈ 3/4 വൺ ആക്കുക. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്താണ്, 4/3 ഇതിൻ്റെ പവർ എടുക്കുക. 4/3 ഇതിൻ്റെ സെല്ലും എന്താണ്, 4/3 പവർ എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 to the power 4/3 ഈക്വൽ ടു 8 to the power 3/4 ഹോൾ ടു ദി പവർ 4/3 എന്ന് കിട്ടും. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു 8 to the power 4/3 ഈക്വൽ ടു ഇതെന്ത് വരും? 8 to the power 3/4 ഇൻറ്റു 4/3 വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് 8 to the power 4/3 ഈക്വൽ ടു ഇതെന്തായിരിക്കും? മറ്റേ 4 കിട്ടും, എ വരും. ഇനി 8 to the power 4/3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 8 to the power 1/3 ഹോൾ ടു ദി പവർ 4 ഈക്വൽ ടു എ വരും. ഇനി നോക്കാം ഏത് നമ്പറിൻ്റെ ക്യൂബ് എടുക്കുമ്പോഴാണ് 8 വരിക, അതാണ് 8 to the power 1/4 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം 2 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. ഓക്കെ, സോ 2 ക്യൂബ് എട്ടാണെങ്കിൽ 8 to the power 1/3 എന്തായിരിക്കും? 2 ആയിരിക്കും. അതായത് 2 ക്യൂബ് എടുക്കുമ്പോഴാണ് 8 കിട്ടുക. സോ നിങ്ങൾ നോക്കുക, 2 sin 2 to the power 1/3 എടുത്താൽ മതി. സോ 2 to the power 1 ഈക്വൽ ടു 8 to the power 1/3 കിട്ടും. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? സോ അവിടെ നമുക്ക് എന്ത് ചെയ്താം, ഇവിടെയുള്ള 8 to the power 1/3 പോലെ 2 കൊടുക്കുക. സോ 2 raised to 4 ഈക്വൽ ടു എ. 2 raised to 4 എന്ന് പറയുന്നത് എന്താണ്? 16. സോ ദാറ്റ് ഈസ് എ ഈക്വൽ ടു 16. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുക. ഓക്കെ.